നമസ്കാരം, മൊയ്തു അഞ്ചലാണ്. ന്യൂസ് കേരളം ഇപ്പോഴുള്ളത് കുണ്ട്ര സബ് രജിസ്ട്രാർ ഓഫീസിലാണ്. കുണ്ട്ര സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടിയിരിക്കുന്നു. കുണ്ട്ര സബ് രജിസ്ട്രാർ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റൻറ്റ് സുരേഷ് കുമാറിനെയാണ് കൊല്ലം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ അല്പം മുമ്പ് പിടികൂടിയത്. 4000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് സുരേഷ് കുമാറിനെ പിടികൂടിയത്. സുരേഷ് കുമാർ കുണ്ട്ര സബ് രജിസ്ട്രാർ ഓഫീസിലെ അസിസ്റ്റൻറ്റ് ഓഫീസറാണ്. കുണ്ട്ര സബ് രജിസ്ട്രാർ ഓഫീസിലെ ഓഫീസ് അസിസ്റ്റൻ്റായ സുരേഷ് കുമാറിനെയാണ് അല്പം മുമ്പ് വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടിയത്. അവിടെ ഇതാണ് കൊണ്ടുപോയി ക്ലിയർ അല്ല. ഹാരിസൺ എന്ന് പറയുന്ന പരാതിക്കാരൻ്റെ പരാതിയെ തുടർന്നായിരുന്നു കൊല്ലം വിജിലൻസ് സ്ഥലത്തെത്തി സുരേഷ് കുമാറിനെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടികൂടിയത്. വിജിലൻസ് ഏൽപ്പിച്ച 4000 രൂപ ഹാരിസൺ സുരേഷ് കുമാറിന് കൈമാറുന്നതിനിടയ്ക്കാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. വിജിലൻസ് DYSP അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു സുരേഷ് കുമാറിനെ പിടികൂടിയത്. അല്പം മുമ്പാണ് സംഭവം. 4000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുരേഷ് കുമാറിനെ വിജിലൻസ് സംഘം പിടികൂടിയത്. കൊല്ലം വിജിലൻസ് DYSP അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ നിയമ നടപടി ആരംഭിച്ചു വരികയാണ്. ഇപ്പോൾ വിജിലൻസ് സംഘം കുണ്ടറ സബ് രജിസ്ട്രാർ ഓഫീസിനുള്ളിൽ തെളിവെടുപ്പും മറ്റും നടത്തി വരികയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതേ ഉള്ളൂ. കൊല്ലം വിജിലൻസ് DYSP നേതൃത്വത്തിൽ ജില്ലയിൽ ഇപ്പോൾ ഒട്ടനവധി ഇത്തരത്തിലുള്ള കൈക്കൂലി വീരന്മാരെ പിടിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം അഞ്ചലിൽ നിന്നും പുനലൂർ താലൂക്കിലെ സർവേ ഓഫീസറെ അഞ്ചലിൽ മിനിസിപ്പൽ സ്റ്റേഷൻ ഓഫീസിൽ നിന്നും പിടികൂടിയിരുന്നു. അത്തരത്തിൽ നിരന്തരം ഉള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ കൈക്കൂലിക്കാരെ പിടികൂടി വരുന്നത്. സുരേഷ് കുമാറിനെതിരെ നിരവധി പരാതി ഉണ്ടായിരുന്നു എന്ന് വിജിലൻസ് സംഘം ന്യൂസ് കേരളത്തോട് പറഞ്ഞു. ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. നിരവധി പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തി സുരേഷ് കുമാറിനെ കയ്യോടെ പിടികൂടിയത്. കൊല്ലം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കുണ്ടറ സബ് രജിസ്ട്രാർ ഓഫീസിൽ പരിശോധന നടത്തി വരികയാണ്. ഇത്തരത്തിൽ കൈക്കൂലിക്കാരെ പിടികൂടാൻ കൊല്ലം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ നിരവധി യൂണിറ്റുകളായി പ്രവർത്തിച്ചു വരുന്ന സംഘങ്ങളാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ സജീവമായി വരുന്നത്. വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ ഇനിയും ഇത്തരത്തിൽ കൈക്കൂലിക്കാരെ പിടികൂടാൻ ജില്ലയിൽ വ്യാപകമായ ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തും എന്നും വിജിലൻസ് സംഘം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ കുണ്ട്ര സബ് രജിസ്ട്രാർ ഓഫീസിൽ സുരേഷ് കുമാറിനെ കൈക്കൂലിയുമായി പിടിച്ച സംഭവത്തിലുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ വൈകിയും നടന്നു വരികയാണ്. ഇപ്പോൾ തന്നെ വിജിലൻസ് സംഘം ഇദ്ദേഹത്തെ നടപടിക്രമം പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനുള്ള തീരുമാനമാണ്. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ സുരേഷ് കുമാറിനെ എത്തിക്കും.